സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് തലസ്ഥാന നഗരിയിൽ സമ്പർക്ക രോഗികളുടെ വർദ്ധനവ് ജില്ലാ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കുന്നു. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുന്നുണ്ടെങ്കിലും രോഗികളുടെ വർദ്ധനവ് ആരോഗ്യവകുപ്പിനും വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. അതേസമയം ജില്ലയിൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ രണ്ട് വിദ്യാർത്ഥികൾക്കും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ഒരു പോലീസുകാരനും കൂടി രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ലയാണ് തിരുവനന്തപുരം. നഗരസഭാ പരിധിക്ക് പുറമെ തീരപ്രദേശങ്ങളിലും ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ടെങ്കിലും അനുദിനം രോഗികളുടെ വർദ്ധനവാണ് ഉണ്ടാകുന്നത്. ജില്ലയിൽ ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം കൊറോണ രോഗികളുടെ എണ്ണം 2000 കടന്നു. ദിവസവും സമ്പർക്കത്തിലൂടെ മാത്രം 100 മുകളിൽ രോഗികളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗവ്യാപനം ആരോഗ്യവകുപ്പിനെയും ജില്ലാ ഭരണകൂടത്തെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കൂടി രോഗം സ്ഥിരീകരിച്ചു. പോലീസ് സ്റ്റേഷൻ 2 ദിവസം കൂടി അടച്ചിടാനാണ് തീരുമാനം. എന്നാൽ തലസ്ഥാന നഗരിയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ നിലനിൽക്കെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയ 2 വിദ്യാർത്ഥികൾക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചു. തൈക്കാട് കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ ഒരാൾക്കും കരമന പരീക്ഷാ കേന്ദ്രത്തിൽ എഴുതിയ ഒരു വിദ്യാർത്ഥിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ കരകുളം സ്വദേശിക്ക് നേരത്തെ രോഗലക്ഷണം ഉണ്ടായിരുന്നതിനാൽ കരമനയിലെ പരീക്ഷാ കേന്ദ്രത്തിലെ പ്രത്യേക മുറിയിലാണ് പരീക്ഷ എഴുതിയത്. പൊഴിയൂർ സ്വദേശി തൈക്കാട് കേന്ദ്രത്തിലും പരീക്ഷ എഴുതി. പൊഴിയൂർ സ്വദേശിക്കൊപ്പം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പട്ടിക പ്രവേശന പരീക്ഷാ കമ്മീഷണർ ആരോഗ്യവകുപ്പിന് കൈമാറി. തലസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ഡൌൺ നിലനിൽക്കെ സർക്കാർ വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു പരീക്ഷ നടത്തിയത്. തലസ്ഥാനത്ത് കൊറോണ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ BJP, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പരീക്ഷ നടത്തുന്നതിനെതിരെ രംഗത്തു വന്നിരുന്നു. ജനം, തിരുവനന്തപുരം.